തന്മാത്ര എന്നുള്ള സിനിമയിൽ വളരെയധികം പ്രാധാന്യമുള്ള കഥാപാത്രം ചെയ്തിട്ടുള്ള മീര വാസുദേവ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിച്ചാലോ. മീര, വെൽക്കം ടു ദ ഷോ. ലാൽ സലാം. താങ്ക് യു സർ. തന്മാത്ര മീര ചേച്ചിയുടെ മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിരുന്നു, അതും ലാലേട്ടനോടൊപ്പം. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഏതൊരു ആക്ട്രസിനെ കിട്ടാൻ കൂടി, ഇറ്റ്സ് ക്ലോസ് ടു ഇംപോസിബിൾ. ദ കോമ്പിനേഷൻ ദാറ്റ് വാസ് ദർ, ബ്ലെസ്സി സർ ആൻഡ് മോഹൻലാൽ സർ, മോർ ദൻ ദാറ്റ് ആരും എനിക്ക് കൺവിൻസ് ചെയ്യാൻ ആവശ്യമില്ല. ഐ മീൻ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഗോഡ് ഗിവൻ ഓപ്പർച്യൂണിറ്റി ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്. ആൻഡ് മോർ ദൻ ദാറ്റ്, ബ്ലെസ്സി സർ എനിക്ക് ഒരു റൊമ്പ വെരി ബ്യൂട്ടിഫുൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു എനിക്ക്, വിച്ച് വാസ് വെരി വെരി ഇമോഷണൽ. ആൻഡ് എനിക്ക് ഇൻസ്റ്റൻ്റ്ലി കണക്ട് ചെയ്യാം, യുനോ ഐ വാസ് ഏബിൾ ടു കണക്ട് ടു ദാറ്റ് വെരി ക്വിക്ക്ലി. ബട്ട് ഇഫ് ഐ സേ ദ ട്രൂത്ത്, ബ്ലെസ്സി സർ എന്നെ ആദ്യം ഫസ്റ്റ് അവർ എന്നെ കണ്ടപ്പോൾ ഐ ഹാഡ് ഗോൾഡൻ ഹെയർ. ഓക്കെ, ഐ വാസ് 23 ഇയേഴ്സ് ഓൾഡ് വെൻ ഐ ഡിഡ് ദ മൂവി തന്മാത്ര. ജീൻസ്, യെസ് സർ, താങ്ക് യു, ജീൻസ് ആൻഡ് എ ടോപ്പ്. ആൻഡ് അപ്പോൾ കാണാൻ ഐ വാസ് നോവെയർ ക്ലോസ് ടു ലേഖ, ബട്ട് ഹീ സോ ദാറ്റ് ഇൻ മീ. അവർ ലേഖനെ എൻ്റെ ഉള്ളിൽ കണ്ടു. That was his conviction in me. He asked me, will you put on 35 kilos to look the role? I said, yes sir, happily. Will you play mother to two grown up kids? Yes, of course, I am getting to work with sir. What can be bigger than that? Lekha nulla kadavathram valare shaktamayittulla kadavathramayirunnu, laletante oppam nikkuna oru kadavathramayirunnu. എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? See, I'll be very honest. I am a nobody. And I had the opportunity to work with a living legend. That itself was a big thing. And it is adoru cheriya issue illa, adoru valara, it's a very huge pressure for a, you know, for somebody malayalathile aadyam oru debut cheyna aalina, adu oru endha parayam, it's like one time, it's that one chance you have to make it right. So you have no, you're walking a very thin line. Adoru thin line aanu, adile it's like a tight rope, you know, ivide poya pinne you will fall. If you go this way, you're going to fall either ways. So you just had to be perfect. Rameshinte bhaarya ennu parayunnathu adile oru pillar aanu, avarilude aanu shirikku katha povunnu, avarude agony avarude point of view ilana karyam. Rameshine onnum arilla, nammalella kanikkunde adu ingeneyanu meereyilekku poyathu. Palappozhum oru castingilekku oralil ethumbo നമ്മുടെ ഉള്ളിൽ അറിയാതെ ചില സ്പാർക്കുകൾ ഉണ്ടാകും. എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ഇതിലല്ല, ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് എനിക്ക് വളരെ വിഷമത്തോടുകൂടി, എന്നാൽ വളരെ സന്തോഷത്തോടുകൂടി ഒരു കാര്യം, ലാലേട്ടൻ്റെ രമേശൻ നായർ അത്രയധികം വളർന്നു വലുതായതുകൊണ്ടാണ് ഈ കുട്ടിക്ക് വേണ്ടി എത്ര അംഗീകാരം കിട്ടാതെ പോയെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഭയങ്കരമായിട്ടും ഒരു ഒരു സ്ത്രീക്ക് മാത്രം, അതായത് ഭർത്താവ് മരിച്ചു കിടക്കുന്നു എന്നറിയുമ്പോൾ ഒരു സ്ത്രീക്ക് മാത്രം മാനേജ് ചെയ്യുന്ന ഒരു നിമിഷമാണ്. എന്നുവെച്ചാൽ അദ്ദേഹം മരിച്ചു എന്നുള്ളത് മകൻ അറിയാതെ അവൻ്റെ ഒരു പരീക്ഷ അല്ലെ ഇൻ്റർവ്യൂവിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കണമെന്ന്, അത് വളരെ വളരെ മികച്ച രീതിയിൽ തന്നെ മീരയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര അതിശയമാണ്. പക്ഷേ ബാക്കിയുള്ള വലിയ അഭിനയങ്ങളുടെ മുകളിൽ കൂടെ അത് കടന്നുപോയി എന്നുള്ളതുകൊണ്ടായിരുന്നു. തീർച്ചയായിട്ടും നോട്ട് ചെയ്യുന്നതാണ്. പല സീനുകളും ബ്ലെസ്സി എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് പോലും ചോദിക്കാതെയും ചിന്തിക്കാതെ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, തന്മാത്രയിൽ ഞാൻ പരിപൂർണ നഗ്നനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ. ഭ്രമരം എന്നുള്ള ഇതിൽ ഞാൻ വായിച്ചു, അദ്ദേഹം ശീർഷാസനം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ പ്രണയത്തിൽ ഒരുപാട് ഒരുപാട്. അങ്ങനെ ഒരു റൈറ്ററിന് ഇത്രയും കോൺഫിഡൻസോടുകൂടി തൻ്റെ ആക്ടർ, അന്ന് ഞാനായിരിക്കില്ല അങ്ങയുടെ മനസ്സിൽ, ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും? പൂർണ്ണമായ സമർപ്പണമാണല്ലോ യഥാർത്ഥമായ നമ്മളുടെ പ്രവർത്തനങ്ങൾ ആവേണ്ടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥാപാത്രം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൺസീവ് ചെയ്യുന്ന അത് ഏതൊരു ആർട്ടിസ്റ്റിനാണേലും അത് മനസ്സിലാക്കാൻ പൂർണ്ണമായിട്ടും പറ്റും. എനിക്കറിയാം, എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പം ചേട്ടൻ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു ഫുൾ ന്യൂഡായിട്ട് അഭിനയിക്കുന്നതിൻ്റെ എന്താവശ്യകത വെറുതെ അല്ല, ഇത് മറ്റെന്തെങ്കിലും ഈ വേണ്ടിയിട്ടുള്ള. പക്ഷേ ഞാനിപ്പോഴും ഓർക്കുന്നു കാര്യം, നമ്മൾ ആരോ പറഞ്ഞു, അയ്യോ ഇത് അങ്ങനെ വേണ്ട, കസേരയിൽ ഒരു ചെറിയ ടവൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നഗ്നത മറയ്ക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെന്തിനാണ് ഈ സീൻ? അതെ അതെ അതെ.
നമുക്ക് നമ്മളെ നഗ്നമായിട്ട് നടക്കുക എന്ന് പറയുന്ന അവസ്ഥയിലല്ല ആ കഥാപാത്രം. അയാൾക്ക് പോലും അറിയില്ല അയാൾ ഏത് പ്ലാനറ്റിലാണ് എവിടെയാണ് എന്നൊന്നും.